നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു പ്രസവത്തിന് ശേഷം ആണ് ഞാൻ തടിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പലർക്കും അങ്ങനെ ഉണ്ടായി അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പലർക്കും ഒരു 20 to 23 വയസ്സിന് ശേഷമാണ് തടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം? കറക്റ്റ്, അതാണ് കേട്ടോ. അപ്പൊ അത്രയും വലിയൊരു ട്രോമ അല്ലെങ്കിൽ അത്രയും ഒരു പ്രഷർ, ഒരു സ്ട്രെസ്, അത്രയും വലിയൊരു സംഭവം നടക്കുകയാണ്. അതുകൊണ്ട് അപ്പോ ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ കുറയുന്നു അത്രത്തോളം നമ്മുടെ എനർജി റിക്വയർമെന്റും കുറയുകയാണ് ആ സമയത്ത്. അപ്പോ നിങ്ങൾ മുന്നേ തന്നെ കഴിച്ച അളവിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷെ ഈ എനർജി ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കുറഞ്ഞു പോയെങ്കിൽ പിന്നെ ഇതില് ഉപയോഗിക്കാനുള്ള അത്രമാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ കൊഴുപ്പായി കെട്ടിക്കിടക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ കഴിക്കുന്ന ഫുഡ് കുറക്കണം, അതല്ലെങ്കിൽ ഇതിനെ പിന്നെ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം, മിറ്റോകോണ്ട്രിയ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുമല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി കൂട്ടണം. എന്ന് വെച്ചാൽ കഴിക്കുന്നത് കുറച്ചാണെങ്കിലും അതിനുള്ളിലുള്ള ഗുണമേന്മ, അതിലുള്ള പോഷകങ്ങളും ന്യൂട്രിയൻസും ഒക്കെ ഡെൻസ് ആയിരിക്കണം. കുറച്ചുള്ളൂവെങ്കിലും നല്ല ഗുണമുള്ള പിന്നെ ഫുഡുകളായിരിക്കണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ കുട്ടികളിൽ പോലും നമ്മളൊരു 20-23 വയസ്സിന് ശേഷം പിന്നെ നമ്മൾ വയസ്സാവുകയാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഗ്രോയിങ് ഫേസ് ആണ്, നമ്മളുടെ ശരീരം വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്, നമുക്ക് പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ ബിൽഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു 20-25 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയസ്സായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇങ്ങോട്ടേക്കല്ല പോകുന്നത്, താഴ്ത്തോട്ടേക്കാണ് പോകുന്നത്. അതാണ് പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്നത്, ഒരു 70 വയസ്സാകുമ്പോഴേക്കും മരണത്തിലോട്ട് നയിക്കുന്നത് അതാണ്. എത്രത്തോളം ഈ ഒരു മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ, സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ശരിക്കും ഈ ഒരു മൈറ്റോകോൺഡ്രിയക്ക് വരുന്ന ഡാമേജും അതേപോലെ ശരീരത്തിൽ അവസാനം മൈറ്റോകോൺഡ്രിയ നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ വരുന്ന സമയത്താണ് ശരിക്കും മരണം സംഭവിക്കുന്നത് എന്നുള്ളത് പോലും പറയാറുണ്ട്. ഇതിന് കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് DNA എന്ന് പറയുന്നത്. DNA എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണോ? DNA എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ DNA എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ഒരു ഷേപ്പ്, കൃഷ്ണമടിയുടെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കളറ്, നമ്മുടെ പല്ലിൻ്റെ ഷേപ്പ്, നമ്മൾക്ക് എത്ര രോമം ഉണ്ടാകണം, ഒരു ഒരു ഏത് ഷേപ്പിലാണ് രോമ വളർച്ച ഉണ്ടാവേണ്ടത് എന്ന് തൊട്ട് എല്ലാതും എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ DNA എന്ന് പറയുന്നത്. ഈ DNA ആകട്ടെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേസമയം പുതിയതൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നുവെച്ചാൽ ഈ DNA എന്ന് പറയുന്നത് നമ്മളൊരു പിന്നെ കല്ലിൽ, നമ്മളൊരു കല്ലിൽ കൊത്തി വെക്കുകയാണെങ്കിൽ, അത് അവിടെ വെക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് എഴുതി വെക്കുന്നത് നശിച്ചു പോകുന്ന ഒരു സാധനത്തുമ്മലാണ് നമ്മൾ അത് എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ഇത് നശിച്ചു പോകുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് മറ്റൊരു സാധനത്തുമ്മൽ പകർത്തിയിട്ട് വേണം ഇത് നശിച്ചു പോകാൻ. എന്നിട്ട് പിന്നെ ഇത് പിന്നെയും കോപ്പി ചെയ്യും, ഇത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി തൊട്ട്, നമ്മുടെ മുടിയുടെ നിറം തൊട്ട്, പല്ലിന്റെ ഷേപ്പ്, നമ്മുടെ ഹൈറ്റ്, എല്ലാം നമ്മുടെ കയ്യുമുള്ള രോമ വളർച്ച പോലും, എത്ര തിക്നെസ്സിൽ ഉണ്ടാവണം, ഏത് പാറ്റേണിൽ ഉണ്ടാവണം, കയ്യിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കണം എന്ന് തൊട്ട് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഈ DNA
എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നശിക്കുന്നതിന് മുന്നേ ഇതേ സാധനം മറ്റൊന്നിൽ പകർത്തിയിട്ട്, ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ മറ്റൊന്നിലോട്ട് പകർത്തിയിട്ടാണ് ഇത് നശിച്ചു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും കോപ്പിയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറയും. ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതിൽ വരുന്ന, അപ്പോ സാധാരണ ഇത് സയന്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ഈ റെപ്ലിക്കേഷൻ പ്രോസസ്, ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പറ്റി എഴുതി വെച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എഴുതി വെച്ച് അതേപോലെ കോപ്പി ചെയ്യാൻ സാധ്യമാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് വീണ്ടും 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 അത് കോപ്പി ചെയ്യാൻ സാധ്യമാണെങ്കിൽ നമുക്ക് മരണം എന്നാണ് പറയുന്നത്. ഡൗട്ട്സ് ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോ അപ്പോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അത്രത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഈ ഡി എൻ എ എന്ന് പറയുന്നത്. കാരണം ഈ കോപ്പി ചെയ്യുന്ന പ്രോസസ്സിൽ നാച്ചുറലായി തന്നെ പല തെറ്റുകൾ സംഭവിക്കും. ഇതിൽ അറിയാതെ ചിലപ്പോൾ ഒരു ചെറിയൊരു അക്ഷരത്തെറ്റായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഈ അക്ഷരത്തെറ്റ് അടുത്ത പ്രാവശ്യം കോപ്പി ചെയ്യുമ്പോഴും മറ്റൊരു അക്ഷരത്തെറ്റ് വരും. അങ്ങനെ കാലക്രമേണ ഈ തെറ്റുകളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വാക്ക് തെറ്റും. ആ വാക്ക് തെറ്റി പിന്നെ എന്ത് തെറ്റും? ഒരു സെന്റൻസ് തെറ്റും. അപ്പോൾ കാലങ്ങളെടുത്ത് ചെറിയ ചെറിയ തെറ്റുകൾ എന്താവും? വലിയൊരു തെറ്റാവും. അപ്പോൾ അവസാനം നമ്മുടെ ഡി എൻ എ എന്ന് പറഞ്ഞ സാധനം നമുക്ക് പൂർണ്ണ രൂപത്തിൽ നമുക്ക് കിട്ടില്ല. അതാണ് നമ്മുടെ വയസ്സായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു കാര്യം, ഒരു ഏജിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? അല്ലെങ്കിൽ വീണ്ടും പറയണോ അതിനെ കുറിച്ച്? മനസ്സിലായി. ഈ അപ്പോ ആരോ ഒന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഈ കോപ്പിയിങ്, ഈ മൈറ്റ് നമ്മുടെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങള് കോപ്പി ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് മരണം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ സ്വാഭാവികമായും ഇതില് തെറ്റുകൾ വരും, ഡാമേജുകൾ വരും. ഈ കോപ്പിയിങ് പ്രോസസ്സിൽ ഡാമേജുകൾ വരും. ഈ എഴുതി വെച്ചതില് ഫസ്റ്റ് വരുന്നതൊക്കെ അക്ഷരത്തെറ്റുകളായിരിക്കും. അക്ഷരത്തെറ്റുകളായിരിക്കും ആദ്യമൊക്കെ വരുന്നത്. പക്ഷെ ഈ അക്ഷരത്തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ, പിന്നീട് കുറെ കഴിഞ്ഞാൽ ആ അക്ഷരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വാക്കിൽ വരുന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതാവും അല്ലേ? അങ്ങനെ വീണ്ടും ഇതുപോലെ റെപ്ലിക്കേഷനിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഡാമേജ് വന്ന് അവസാനം ഒരു സെന്റൻസിൽ തന്നെ വലിയൊരു തെറ്റ് വരുന്ന രീതിയിലാവും. അപ്പോ നമ്മുടെ ശരീരത്തില് അത് ഒരു ഡാമേജിനുള്ള ഒരു കാരണമാണ്. നമ്മുടെ ശരീരം, കാരണം ഇതിൽ എഴുതി വെച്ച പോലെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ പിന്നെ അത് പുറത്തോട്ട് പ്രദർശിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ എഴുതിയുള്ള പോലെയാണ് നമ്മുടെ ശരീരം അത് വായിക്കുന്നതും അത് പുറത്തോട്ട് കാണിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂസിങ് ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പോ ഈ ഡി എൻ എ ഡാമേജ് ചെയ്യുന്നത് എന്താണ്? ഈ ഡി എൻ എ എന്ന് പറയുന്നതിനെ ഡാമേജ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം. ഫ്രീ റാഡിക്കൽ എന്താണെന്ന് അറിയോ? ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും അറിയോ ഫ്രീ റാഡിക്കൽ എന്താണെന്ന് അറിയോ? ഇല്ല സാറേ. ഇല്ല. നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മധുരങ്ങൾ വെച്ചിട്ട് എനർജി ഉണ്ടാക്കും, കൊഴുപ്പ് വെച്ചിട്ട് എനർജി ഉണ്ടാക്കും, ഫാറ്റ് വെച്ചിട്ട് എനർജി ഉണ്ടാക്കും. അപ്പോൾ ആ എനർജി ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വേസ്റ്റ് വരും. ഇപ്പം നമ്മൾ വിറക് വെച്ച് തീ ഉണ്ടാക്കുകയാണ്, അപ്പം തീ എനർജിയാണ്. പക്ഷേ ഈ വിറക് എന്താവും? വെണ്ണീറാവില്ലേ? ആ ഒരു വേസ്റ്റ് എന്തായാലും വരില്ലേ? അപ്പൊ അതുപോലെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോ നമ്മൾ എന്ത് ഒരു ഫ്യൂല് യൂസ് ചെയ്യുന്നു, എനർജി ഉണ്ടാക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് ഇരിക്കും നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റിന്റെ അളവ്. ഇപ്പൊ നമ്മൾ മധുരങ്ങൾ വെച്ചാണ് കൂടുതലും എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ
വേസ്റ്റ് പ്രൊഡക്ഷൻ അധികമാണ്. നമ്മൾ മധുരങ്ങളിൽ നിന്നാണ് എനർജി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 30% എനർജി ആവുന്നത്, അതിൽ നിന്ന് 70% എന്തായിട്ടാണ് മാറുന്നത്? എന്തായിട്ടാണ് മാറുന്നത്? ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ ആയിട്ട്. അപ്പോൾ അതോടൊപ്പം അത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കൊഴുപ്പ് വെച്ചിട്ടാണ് നമ്മൾ എനർജി ഉണ്ടാക്കുന്നതെങ്കിലോ അത് കുറവാകും. കുറവാകും, അത്രേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കലിന് നമ്മളിപ്പോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഫ്രീ റാഡിക്കലിനെ കുറക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മറ്റുള്ള ഒരു കാര്യം ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ലിവറിന്റെ ഫങ്ഷൻ നമ്മൾ കൂട്ടുന്നുണ്ട്, ലിവറിന് ഡാമേജ് കുറയുന്നുണ്ട്, ഫാറ്റി ലിവർ ഒക്കെ കുറയും. അപ്പൊ ആ സമയത്ത് ലിവർ സാധാരണ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ആന്റിഓക്സിഡന്റ് ഉണ്ട്, ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാതയോൺ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാവരും സ്കിൻ വൈറ്റനിങ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ലിവർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഗ്ലൂട്ടാതയോൺ എന്ത് ചെയ്യും? ഈ ഫ്രീ റാഡിക്കൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എനെ ഡാമേജ് ചെയ്യുന്ന മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തെ ഡാമേജ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മറ്റുള്ള കോശങ്ങളെ ഡാമേജ് ചെയ്യുന്നതിന് മുന്നേ, ഈ ഗ്ലൂട്ടാതയോൺ ഇതിനായിട്ട് റിയാക്ട് ചെയ്ത് നിർവീര്യമാക്കി പോകും, ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ സി നമ്മൾ കഴിച്ചാൽ, വിറ്റമിൻ ഇ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒമേഗ 3 എന്ന് പറയുന്നത്, പിന്നെ റെസ്വെറക്രോൾ എന്ന് പറയുന്നത്, പലതരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, എത്രയോ തരത്തിലുള്ള നല്ല ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്, പുറത്തു നിന്നും നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു മൈറ്റോകോൺഡ്രിയ, ആ ഒരു ഡി എൻ എ റെപ്ലിക്കേഷൻ നമ്മൾ ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫങ്ഷനെ ആണെങ്കിലും പിന്നെ ഡാമേജിനെ ആണെങ്കിലും. അതോടൊപ്പം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ്? നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കുറച്ച് ഡാമേജ് ആയിട്ടുള്ള പഴക്കം വന്ന മൈറ്റോകോൺഡ്രിയ ഉണ്ടാവും, പഴക്കം വന്ന മൈറ്റോകോൺഡ്രിയ ഉണ്ടാവും. ഈ പഴക്കം വന്ന മൈറ്റോകോൺഡ്രിയം ഡി എൻ എ ഡാമേജ് ആയിട്ടുള്ള ഡി എൻ എ റെപ്ലിക്കേഷന് കാരണമാണ്. അല്ലെങ്കിൽ പഴക്കം വന്നതിൽ നിന്നും എനർജി ഉണ്ടാവുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽ, അല്ലെങ്കിൽ ആ ഒരു ടോക്സിൻ എന്ന് പറയുന്നതും അതിൻ്റെ പ്രൊഡക്ഷൻ അധികമായിരിക്കും. അപ്പൊ പഴക്കം വന്നതിന് എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കും. എന്ന് വെച്ചാൽ ഈ ഈ ഒരു പഴക്കം ചെന്ന ഈ മൈറ്റോകോൺഡ്രിയ തന്നെ സ്വയം നശിക്കും, സ്വയം നശിച്ചു പോകും. അത്യാവശ്യത്തിന്, കാരണം ഈ പ്രായം ചെന്ന അല്ലെങ്കിൽ പഴകിപ്പോയതിനൊക്കെ എപ്പോഴും എനർജി കിട്ടിക്കൊണ്ടിരിക്കണം, എപ്പോഴും ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ട് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അത് കിട്ടാതെ ആയി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പൊ നമ്മൾ ആ രീതിയിലും നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല, ഏറ്റവും നന്നായി ഫങ്ഷൻ ചെയ്യുന്ന മൈറ്റോകോൺഡ്രിയ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംരക്ഷിച്ചു വെക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഈ എനർജി പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒരു നല്ലൊരു കാര്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും, പേഷ്യൻസിനാണെങ്കിലും എല്ലാവർക്കും മഗ്നീഷ്യം സിട്രേറ്റ് എല്ലാവർക്കും പറയാറുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ സിട്രേറ്റ് കഴിക്കുമ്പോഴും ഇത് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ എനർജി ഫങ്ഷൻ കൂടിയാൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി എടുക്കാൻ പറ്റും. ഇപ്പോൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇതിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്സ് മുന്നോട്ട് പോകുന്നത്. പുതിയ പിന്നെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സൊക്കെ ഇതിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നല്ല കാര്യമാണെങ്കിലും എപ്പോഴും ഒരു പൂർണ്ണതയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എത്ര നല്ല മെഷീൻ വന്നാലും എത്ര നല്ല ടെക്നോളജി വന്നാലും ഫുഡ് അപ്പോഴും നല്ല ഫുഡുകൾ കഴിക്കണം എന്നുള്ള നിർബന്ധം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ എത്രയൊക്കെ നമ്മൾ, കാരണം നമ്മൾ കുറേ മോശമായത് ഉള്ളിൽ കഴിച്ച്
എന്നിട്ട് അതിനൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറെ കഷ്ടപ്പെടുന്നത്, മറ്റു തരത്തിലുള്ള കുറെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും മറ്റു തരത്തിലുള്ള കുറെ മെഡിസിൻസ് എടുക്കുന്നതിനോടും യോജിക്കുന്നതല്ല. നമുക്ക് ഫസ്റ്റേ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കെപ്പോഴും ഉള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ്. കാരണം ഇപ്പൊ ശരിക്കും പലതരത്തിലുള്ള മരുന്നുകൾ പോലും ഉണ്ട്, തടി കുറക്കാനുള്ള മരുന്നുകൾ പോലും ഉണ്ട്, ഒസംപീക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ട്, കറക്റ്റ് ആണ്. എന്നാലും ഒരു ശരീരത്തെ ഫസ്റ്റ് തന്നെ ഡാമേജ് ചെയ്ത് പിന്നെ അതിനെ നന്നാക്കാൻ നോക്കുന്നിടത്ത് താല്പര്യമില്ല. പ്രത്യേകിച്ച് അത് അറിയാത്തവരാണ്, അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ അത് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തിരിച്ചു പോകുന്നത് നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കി പറയാം, മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിലും മറ്റുള്ള ടോപ്പിക്സും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡൗട്ട്സുകൾ വേണ്ട, അത് ഡയറ്റീഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ, വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരം പറയുന്നതാണ്. ചോദിച്ചോളൂ.